ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സൊല്യൂഷൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോർക്ക രജിസ്ട്രേഷനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നോർക്ക എന്ന് പറയുന്നത് തന്നെ കേരളത്തിന് പുറത്തും ഇന്ത്യയിൽ തന്നെയും വിദേശത്തുമായി ജോലി ചെയ്യുന്ന കേരളീയരെ സഹായിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നോർക്ക എന്ന് പറയുന്നത്. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് വഴി നമുക്ക് നോർക്ക കാർഡുകളും ലഭ്യമാണ്. പലരും വിചാരിക്കുന്നത് പോലെയല്ല, ഇവിടെ ഒട്ടനവധി ആനുകൂല്യങ്ങളും ഇൻഷുറൻസും ലഭ്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ എത്ര സിമ്പിളായിട്ട് നോർക്ക രജിസ്ട്രേഷൻ ചെയ്യാമെന്നത് നമുക്ക് നോക്കാം. ഇതുവരെ നോർക്കയിൽ രജിസ്റ്റർ ചെയ്യാത്തവർ ഇത് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളിതാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് കൂടി ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ട രേഖകൾ: പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജ്, വിസ പതിച്ചിരിക്കുന്ന പേജ്, അടുത്തിടെ എടുത്ത ഒരു ഫോട്ടോ, അപേക്ഷകൻ്റെ ഒപ്പ് എന്നിവ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഇമേജുകളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി എങ്ങനെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. www.norkaroots.org എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. മുകളിൽ ഇംഗ്ലീഷ്, മലയാളം എന്നിവയിൽ നിന്ന് അനുയോജ്യമായ ഭാഷ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ പ്രവാസി ഐ ഡി കാർഡ് എന്നൊരു ഭാഗം കാണാം. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് ന്യൂ യൂസർ എന്ന ഭാഗത്തെ രജിസ്റ്റർ ഹിയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ നമ്മുടെ പേരിൻ്റെ ആദ്യ അക്ഷരം, മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക, ഇല്ലെങ്കിൽ ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് രാജ്യത്താണ് ഉള്ളത് അതിൻ്റെ കൺട്രി കോഡ് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്ത് ടെക്സ്റ്റ് വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ യുവർ അക്കൗണ്ട് ഇസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി, പ്ലീസ് ലോഗിൻ എന്നൊരു ഭാഗം കാണാം. അവിടെ ന്യൂ യൂസർ എന്ന ഭാഗത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് എക്സിറ്റിംഗ് യൂസർ എന്ന ഭാഗത്ത് യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവിടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതുപയോഗിച്ചാണ് തുടർന്ന് നോർക്കയുടെ വെബ്സൈറ്റ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. ഓപ്പണായി വരുന്ന ഭാഗത്ത് പ്രവാസി ഐ ഡി കാർഡ് എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ പ്രവാസി ഐ ഡി കാർഡിൻ്റെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രവാസി ഐ ഡി കാർഡിൻ്റെ അപേക്ഷിക്കാനായിട്ട് ഈ പേജിൽ കാണുന്ന അപ്ലൈ പ്രവാസി കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ആദ്യമായി വരുന്ന യുവർ ഇൻഫോ എന്ന പേജിൽ നമ്മൾ നേരത്തെ നൽകിയ വിവരങ്ങൾ തന്നെയായിരിക്കും. അതൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. രണ്ടാമത്തെ പെർമനൻ്റ് അഡ്രസ്സ് എന്നുള്ളിടത്ത് നമ്മുടെ നാട്ടിലെ മേൽവിലാസം നൽകാനുള്ളതാണ്. അവിടെ നമ്മുടെ മേൽവിലാസം, ജില്ല, നമ്മുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്ത്, പട്ടണം, പിൻകോഡ് എന്നിവ നൽകിയതിന് ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അഡ്രസ് ലൈൻ 1, അഡ്രസ് ലൈൻ 2 എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ പേരുൾപ്പെടെയുള്ള നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ രണ്ട് കോളത്തിലും നമ്മളുടെ സെയിം അഡ്രസ്സുകൾ തന്നെയാണ് പൂരിപ്പിച്ച് നൽകേണ്ടത്. അതിനുശേഷം കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴേക്കും മണ്ടയിലേക്കും കുനിപ്പിൻ്റെ രണ്ടൊരു ചിഹ്നം കാണുന്നുണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് ടച്ച് ചെയ്താൽ നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് സെലക്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അവിടെ ടച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പഞ്ചായത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൻ്റെ കോഡ് അവിടെ എൻ്റർ ചെയ്ത ശേഷം അവിടെ ലാൻഡ്മാർക്ക് എന്ന് ചോദിച്ചിരിക്കുന്നു. അവിടെ നിങ്ങളുടെ സിറ്റി, നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സിറ്റി ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് നൽകുക. ആദ്യ കോളത്തിൽ നമ്മളുടെ ജോലി എൻ്റർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്ത കോളത്തിലെ വിവിധ രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് നമ്മൾ ജോലി ചെയ്യുന്ന കൺട്രി സെലക്ട് ചെയ്യുക. തുടർന്ന് സ്ഥാപനത്തിൻ്റെ പേര്, സ്ഥിതി ചെയ്യുന്ന സ്ട്രീറ്റ്, സ്ഥാപനത്തിൻ്റെ ഫോൺ നമ്പർ, സിറ്റി മുതലായ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്.
അടുത്ത പേജിൽ നമ്മുടെ വിദേശത്തെ മേൽവിലാസം നൽകാനുള്ളതാണ്. കമ്പനി അക്കോമഡേഷൻ ഉള്ളവർ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ നൽകിയാൽ മതിയാകും. അതിനുശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ നമ്മളുടെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, വിവാഹം കഴിച്ചതാണോ അല്ലയോ എന്നുള്ള വിവരങ്ങൾ നൽകിയതിന് ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അടുത്ത പേജിൽ നോമിനി ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളൊരു ഭാഗമാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ നാട്ടിലേക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളുടെ പേരും മൊബൈൽ നമ്പരും നൽകുക. നോമിനി എന്ന ഭാഗത്ത് അച്ഛൻ്റെയോ അമ്മയുടെയോ ഭാര്യയുടെയോ മക്കളുടെയോ പേരുകൾ നൽകാവുന്നതാണ്. അയാൾക്ക് പ്രവാസിയുമായുള്ള ബന്ധം തിരഞ്ഞെടുത്ത് നൽകുക. നോമിനിയുടെ വയസ്സും അതിനോടൊപ്പം ചേർക്കേണ്ടതാണ്. തുടർന്ന് പാസ്പോർട്ടിൻ്റെ വിവരങ്ങൾ നൽകാനുള്ളൊരു പേജാണ്. അവിടെ പാസ്പോർട്ടിൻ്റെ നമ്പര്, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് എക്സ്പയറി എന്നിവ നൽകിയതിന് ശേഷം മൊബൈലിലുള്ള പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജ് സെലക്ട് ചെയ്ത് നൽകുക. പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് സെലക്ട് ചെയ്യേണ്ട സമയത്ത് ചൂസ് എ ഫയൽ എന്ന ഭാഗത്ത് ടച്ച് ചെയ്ത് ഫയൽസിൽ നിന്ന് നമ്മളത് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. അതിനുശേഷം പ്ലേസ് ഓഫ് ഇഷ്യൂ എൻ്റർ ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം പാസ്പോർട്ടിൻ്റെ ലാസ്റ്റ് പേജ് നമ്മുടെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ ഡ്യൂറേഷൻ എന്ന് ചോദിച്ചിരിക്കുന്നു. അവിടെ നിങ്ങളുടെ വിസയുടെ നമ്പരും വിസയുടെ എക്സ്പയറി ഡേറ്റും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം കൺട്രി വിസിറ്റഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ വിവിധ രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ എന്ന കോളത്തിൽ നമ്മൾ ഈ രാജ്യത്തേക്ക് വന്ന തീയതി നൽകുക. അതിനുശേഷം ഡേറ്റ് ഓഫ് അറൈവൽ എന്ന ഭാഗത്ത് അപേക്ഷ നൽകുന്ന ദിവസത്തെ തീയതിയും നൽകുക. അപ്പോൾ താഴെ ഡ്യൂറേഷൻ എന്ന ഭാഗത്ത് നമ്മൾ ജോലി ചെയ്യുന്ന രാജ്യത്ത് വന്നിട്ട് എത്ര മാസമായി എന്ന് തനിയെ പൂരിപ്പിക്കപ്പെടുന്നത് കാണാം. അതിനുശേഷം വിസ പേജ് 1 എന്നതിൽ ക്ലിക്ക് ചെയ്ത് മൊബൈലിൽ സൂക്ഷിച്ചിട്ടുള്ള വിസയുടെ പേജ് അപ്ലോഡ് ചെയ്യുക. ഒന്നിലധികം വിസകൾ ഉണ്ടെങ്കിൽ അവയെല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. അടുത്ത പേജിൽ ഫോട്ടോയും ഒപ്പും സെലക്ട് ചെയ്ത് നൽകുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിലെ മേക്ക് പേയ്മെൻറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. 315 രൂപയാണ് നമുക്ക് രജിസ്ട്രേഷന് ആവശ്യമുള്ളത്. അപ്പോൾ അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ ടച്ച് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ കാണിക്കുന്ന കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് നടത്താനുള്ള പേജ് ഓപ്പൺ ആകുന്നു. നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ നിന്ന് നമുക്ക് ഡെബിറ്റ് കാർഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. അവിടെ നമുക്ക് കാർഡിൻ്റെ നമ്പര്, മന്ത്, ഇയർ, നമ്മുടെ പിൻ നമ്പർ എന്നിവ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് ഒരു ഒ ടി പി നമ്പർ വരുന്നതാണ്. അവിടെ എൻ്റർ ഒ ടി പി ഹിയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ടച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ പേയ്മെൻ്റ് സക്സസ് ആണെന്നും മറ്റുള്ള വിവരങ്ങളും കാണിക്കുന്നതാണ്. അതിൽ വ്യൂ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ വേരിഫൈഡ് എന്നും പേയ്മെൻറ്റ് സ്റ്റാറ്റസിൽ പെയ്ഡ് എന്നും നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപേക്ഷ നൽകി ദിവസങ്ങൾക്കുള്ളിൽ ഈ ഐ ഡി കാർഡ് റെഡി ആയിട്ടുണ്ട് എന്നുള്ള ഇമെയിൽ വരുന്നതാണ്. ഇങ്ങനെ ലഭിച്ചാൽ നോർക്കയുടെ അപ്ലൈ നൗ എന്ന ഭാഗത്ത് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ് ഇവ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഐ ഡി പ്രിൻ്റഡ് എന്ന് മാറിയിട്ടുള്ളതായിട്ട് കാണാം. തൊട്ട് താഴെ ഡൗൺ ഐ ഡി കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നോർക്ക കാർഡ് കാണാൻ സാധിക്കും. ഐ ഡി കാർഡ് നമ്മുടെ വീട്ടിൽ എത്തുന്നതാണ്, അതിന് 2-3 മാസങ്ങൾ വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കാഴ്ചയുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ.